ഇനി ഇന്നത്തെ നേതാവിന്റെ വാക്കുകളിലേക്കാണ്. ലീഡർ ടുഡേയിൽ ഏഷ്യാനെറ്റ് ന്യൂസിനോട് പ്രതികരിക്കുന്നത് പന്നിയൻ രവീന്ദ്രനാണ്. കെ എം മാണിയെ മുന്നണിയിലെടുക്കുന്ന കാര്യം എൽ ഡി എഫ് അജണ്ടയിൽ ഇല്ല എന്നാണ് മുതിർന്ന സി പി ഐ നേതാവ് പറയുന്നത്. ജെ ഡി യുവിനെ തിരിച്ചെടുക്കണമെന്നത് മുന്നണിയിലെ പൊതുധാരണയാണെന്നും പന്നിയൻ വ്യക്തമാക്കുന്നു. വേങ്ങര ഉപതെരഞ്ഞെടുപ്പ് സർക്കാരിന്റെ വിലയിരുത്തലല്ല എന്നും പന്നിയൻ ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. വേങ്ങര ഉപതെരഞ്ഞെടുപ്പ് ഫലം സർക്കാരിൻ്റെ വിലയിരുത്തലാകുമോ? ലീഗിൻ്റെ ഒരു സ്വന്തം മണ്ഡലമാണ് ഈ മണ്ഡലം. ഗവൺമെൻറ്റിനെ കുറിച്ചുള്ള ജനവിധിയും എന്ന് ഈ ഗവർമെൻറ് തെരഞ്ഞെടുപ്പിനെ കുറിച്ച് പറഞ്ഞുകൂടാ. തോമസ് ചാണ്ടിയുടെ നിയമലംഘനം സംബന്ധിച്ചുള്ള പരാതി, പി വി അൻവർ എം എൽ എയുടെ നിയമലംഘനം സംബന്ധിച്ചുള്ള പരാതി, ഈ വിഷയത്തിലൊക്കെ സർക്കാർ മൗനം പാലിച്ചുകൊണ്ടാണ് മുൻപോട്ട് പോകുന്നത്. താങ്കൾ പറഞ്ഞ വിഷയങ്ങളെല്ലാം നിയമപരമായി ചെയ്യേണ്ട കാര്യങ്ങൾ അതാത് ഘട്ടത്തിൽ അത് വേണ്ട പോലെ ചെയ്യും. അതിലാര് എന്നുള്ള വിഷയമേ ഉണ്ടാവില്ല. വർഗീയ ശക്തികൾക്കെതിരെ പോരാടുന്നതിന് വേണ്ടിയിട്ട് കോൺഗ്രസുമായി ചേർന്നുള്ള ഒരു സഖ്യം, കോമൺ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് വിഷയങ്ങളുമായി ബന്ധപ്പെട്ടിട്ടാണ്. ആ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും തന്നെ പലപ്പോഴും നമ്മൾ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടാണ് നിൽക്കുന്നുണ്ട് എന്നല്ലാതെ അത് തെരഞ്ഞെടുപ്പിലെ മുന്നണിയോ കൂട്ടുകെട്ടോ അല്ല. എൽ ഡി എഫ് വിപുലീകരണം സംബന്ധിച്ചുള്ള ചർച്ചകൾ ഏത് ഘട്ടത്തിലെത്തി നിൽക്കുന്നു? ഈ ജനതാദൾ എന്ന് പറയുന്ന കക്ഷിയുണ്ടല്ലോ, വീരേന്ദ്രകുമാറിൻ്റെ, ആ കക്ഷിയുള്ള സമീപനത്തെക്കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. നമ്മളെ കൂടെ ഒരുപാട് കാലം ഉണ്ടായ കക്ഷിയാണ്, ആ കക്ഷിയാണ് വിട്ടുപോയത്. ആ കക്ഷിയുടെ കാര്യത്തിൽ നമ്മൾ നേരത്തെ തന്നെ ഒരു അനുകൂലമായ സമീപനം സ്വീകരിച്ചതാണ് ആ കക്ഷിയുടെ കാര്യത്തിൽ. അതുപോലെ ഈ പറയുന്ന കക്ഷികൾ അതും ഇതും തമ്മിൽ രണ്ട് തരത്തിൽ കാണണം. ഇപ്പം മാണിയായാലും ബി ഡി ജെ എസ് ആയാലും കേരള രാഷ്ട്രീയത്തിൽ അവരെ കോൺട്രിബ്യൂഷൻ എന്താ? അത് പൊതുവിൽ ചർച്ച നടന്നുകൊണ്ടിരിക്കുക. ആ ചർച്ചയിൽ ഇപ്പോഴും വലിയ വ്യത്യാസമൊന്നും ഉണ്ടായിട്ടില്ല. എന്തായാലും ഇടതുപക്ഷ മുന്നണിയിൽ ഈ പറയുന്ന പോലെ പുതിയ കക്ഷികൾ എടുക്കുന്ന കാര്യം ഇപ്പം നമ്മുടെ മുമ്പിൽ ഒരു അജണ്ടയിൽ ഇല്ല.